നമസ്കാരം. എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ മിസ്റ്റർ സിദ്ദിഖ് പി ഹസൻ. മോസ്റ്റ് വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. താങ്ക് യു ഹന. നിങ്ങൾ യു എയിൽ ബിസിനസ് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹവുമായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ യു ആർ വാച്ചിങ് ദ റൈറ്റ് ഷോ ഹിയർ. ദിസ് ഈസ് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസ്. അപ്പോൾ എല്ലാ ആഴ്ചത്തെയും പോലെ നമുക്ക് ഈ ആഴ്ചയും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിസീവ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നൊരു നിമിഷമാണ്, കാരണം നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഹെൽപ്പ് എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, തത്സമയം ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള അപ്പോയിൻമെൻറ്റിൻ്റെ നമ്പർ നമ്മൾ താഴെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ലൈവായിട്ട് ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 0588041310 അല്ലെങ്കിൽ 0585231310. എന്താണ് സർ ഇപ്പോൾ ഷോവിനെ കുറിച്ച് സാറിന് പറയാനുള്ളത്? എങ്ങനെയാണ് ആൾക്കാർ സാറിലേക്ക് എത്തിപ്പെടുന്നതും കാര്യങ്ങളും എല്ലാം? 2009 മുതൽ ഈ ഒരു ഫീൽഡിലുള്ളതുകൊണ്ട് തന്നെ ആളുകൾ എത്തിപ്പെടാൻ പ്രയാസങ്ങളൊന്നുമില്ല. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, പല സമയത്തും ആൻസർ ചെയ്യാൻ പറ്റാറില്ല, തിരിച്ചു വിളിക്കാറുണ്ട്, എല്ലാവരും തിരിച്ചു വിളിക്കാറുണ്ട്. പക്ഷേ ഷോ തുടങ്ങിയതിന് ശേഷമുള്ള കോളുകളുടെ എണ്ണത്തിൽ ഭീമമായ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളൊരു ഒരു വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയെന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് എത്തിയാൽ അതിനൊരു ആൻസർ ഉണ്ടാകുമെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തീരെ വൈകിക്കാതെ നമുക്ക് ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം വളരെ കോമൺ ആയിട്ട് യു എയിൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഗ്രോസറി അല്ലെങ്കിൽ ബക്കാല എന്ന് പറയുന്ന ഒരു ബിസിനസ്. അപ്പോൾ ഗ്രോസറി ഷോപ്പിൽ ഒരു ലേബർ ഇൻസ്പെക്ഷൻ, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻസ്പെക്ഷൻ വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് മറ്റ് കമ്പനിയുടെ വിസയിലായിരുന്നു. അപ്പോൾ ഓഫ്കോഴ്സ് ആൻഡ് ഒബ്വിയസ്ലി ഓണറിന് ഫൈൻ വന്നിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് വരുന്നു. പക്ഷേ എത്രയാണ് എന്നുള്ളതിൽ അവർ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതെങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ഗ്രോസറികൾ ഒരുപാടുണ്ട്, അതിൽ തന്നെ ഒരു 90% മലയാളികളുടെ ഗ്രോസറികളായിരിക്കും. അതിൽ തന്നെ ഒരു 80% കോഴിക്കോട് ഭാഗത്തുള്ള ആളുകളുടെ ഗ്രോസറികളാണ് കണ്ടുവരുന്നത്. പിന്നെ മിക്കവാറും ഗ്രോസറികളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇൻസ്പെക്ഷൻ പ്രതീക്ഷിക്കേണ്ട ഒരു ഏരിയയാണ്. നോർമൽ ഓഫീസുകളിൽ കയറുന്ന പോലെ അല്ല, മിനിസ്ട്രി ഓഫ് ലേബർ ആയാലും പിന്നെ അതുപോലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, മുനിസിപ്പാലിറ്റി അണ്ടർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ലേബർ ഈയിടെയായിട്ട് ആംനസ്റ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഓവർ സ്റ്റേയുള്ള ആളുകളെ പിടിക്കുന്ന ഭാഗമായിട്ട് ഒരുപാട് ആൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഉപരി തന്നെ ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഇദ്ദേഹമാണോ എന്നുള്ളത് അറിയില്ല. നോർമലി ഫൈൻ വരുമ്പോൾ തഹ്സീലിൽ പോയിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ തസ്ഹീൽ, അത് ചില ആളുകൾ തഹ്സീൽ എന്ന് പറയും, ചില ആളുകൾ തസ്ഹീൽ എന്ന് പറയും. അത് അറബിയിൽ തസ്ഹീൽ ആണത്. തസ്ഹീൽ, തൗജീഹ്, അങ്ങനെ ഒരുപാടുണ്ട്. അത് ലേബറിൻ്റെ ട്രെയിനിങ് നടക്കുന്ന ഏരിയ തൗജീഹ് ആണ്. തസ്ജീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെഹിക്കിൾ രജിസ്ട്രേഷൻ വരുന്നതാണ്. തസ്ഹീൽ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ ടൈപ്പിംഗ് ആണ്. ആമിർ ഉണ്ട്, അത് എമിഗ്രേഷൻ്റെ ടൈപ്പിംഗ് ആണ്. തസ്ഹീൽ പോയിട്ട് നമ്മൾ കമ്പനിയുടെ ലേബർ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൽ വിവരമുണ്ട്. നോർമലി 50,000 dirhams ആണ് ഫൈൻ ഉണ്ടാവുക. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റൊരു കമ്പനിയുടെ വിസയിലുള്ള ആളുകൾക്ക് ലേബർ കാർഡ് എടുക്കാൻ വളരെ ചെറിയ ചിലവുള്ളൂ, 1,000 dirhams താഴെ ഉള്ളൂ, അതിന് മടി കാണിക്കരുത്. ഒരു വിസ എടുക്കുമ്പോൾ 50,000 വരെ ഫൈൻ ഉണ്ടാവും. ഈ ഫൈന് വേവ് ഓഫ് ആവുന്ന ഫൈനല്ല. നമുക്ക് ആംനസ്റ്റി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആംനസ്റ്റി വരെ പിടിച്ചു നിൽക്കാമെന്ന്. ആംനസ്റ്റി വരുമ്പോൾ GDRFA എമിഗ്രേഷനുള്ള ഫൈനുകൾ മാത്രമേ കുറയുള്ളൂ, ലേബറിലുള്ള ഫൈനുകൾ എവിടെയും കുറയുന്നില്ല, ക്യാഷ് അടച്ചേ പറ്റും. അതിലുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, തുടർന്ന് ഏതെങ്കിലും ഒരു സ്റ്റാഫിൻ്റെ വിസ റിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ പുതിയൊരു വിസ എടുക്കാനോ ഉണ്ടെങ്കിൽ ഈ ഒരു ഫൈൻ അതിന് ബ്ലോക്കായിട്ട് വരും, പിന്നെ ആ ഫൈൻ അടച്ചേ പറ്റുള്ളൂ. പിന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാൾമെൻ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഇൻസ്റ്റാൾമെൻ്റ് ആക്കണമെങ്കിൽ അതിന് വലിയൊരു കടമ്പ് കിടക്കണം, കാരണം ഒരുപാട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. കാരണം മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ മെയിൻ ഓഫീസിൽ ഡയറക്റ്റ് ആളുകൾക്ക് പ്രവേശനമില്ല, അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ കോൺഫറൻസിങ് ആണ്. വീഡിയോ കോൾ അറ്റൻഡ് ചെയ്ത് അതിനൊക്കെ ചിലപ്പോൾ 60-70 ആളുകൾ ക്യൂലുണ്ടാവും. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് വരുമ്പോൾ അത് പ്രയാസമുണ്ടാവും. നോർമൽ ഒരു സ്റ്റാഫിന് പോയിട്ട് മിനിസ്ട്രി ഓഫ് ലേബറിൽ പോയിട്ട് ഈ പണിയെടുക്കാൻ പറ്റില്ല. ലേബറിൽ ആരെയാണോ നമ്മൾ ഫയലിൽ ഓണറായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്പോൺസറായിട്ടാണ് അവർ തന്നെ പോകണം. ചിലപ്പോൾ ഓണറിനൊന്നും പോയിട്ട് അവിടെ അത്രയും നേരം നിൽക്കണമെന്നും പ്രായോഗികമായിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫൈനുകൾ ശ്രദ്ധിക്കുക, ഫൈനുകളില്ലാതെ നിയമപരമായിട്ട് യുഎയിൽ ബിസിനസ് ചെയ്യുക. സാറ് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറി ആണെന്നാണ്. ഈ ചോദ്യവുമായിട്ട് നമ്മളിലേക്ക് എത്തിയ ആൾക്ക് ഇതിനുള്ള കറക്റ്റ് ആൻസർ ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു.
അതുപോലെ തന്നെ നമ്മൾ ഗ്രോസറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മൾ കാണുന്ന വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് സലൂൺ, ബുട്ടീക്സ് ഒക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു ബുട്ടീക്ക്. നമ്മളൊരു ബുട്ടീക്കിലേക്ക് കയറുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാറ്റു അല്ലെങ്കിൽ അതിൽ വെച്ചിരിക്കുന്ന മോഡൽ അത് നോക്കിയിട്ടായിരിക്കും ഓക്കെ ഈ കളക്ഷൻ കൊള്ളാം നമുക്ക് ഇവിടെ കയറി നോക്കാം എന്നുള്ള ഒരു ഓപ്ഷനിലായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ബുട്ടീക്കിലൊക്കെ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റ്യൂസ് വെക്കുമല്ലോ പുറത്ത്, സ്റ്റാറ്റ്യൂസിനെ അട്രാക്റ്റീവ് ആയിട്ട് സ്റ്റാറ്റ്യൂസിനെ വെക്കുന്ന ഒരു നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ. എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഫൈൻ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ഇങ്ങനെ സ്റ്റാറ്റ്യൂസ് അട്രാക്റ്റീവ് ആയിട്ട് വെച്ച് എല്ലാത്തിനും ശേഷം എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് ഫൈൻ ഇട്ട് പോയിരിക്കുകയാണ്. ഈ സ്റ്റാറ്റ്യൂസിനെ ഇങ്ങനെ വെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളൊരു ബോട്ടിക്ക് പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ ഈ സ്റ്റാച്യു വളരെ ഇമ്പോർട്ടന്റ്. യെസ്, വെരി ഇമ്പോർട്ടന്റ്. അത് കണ്ടിട്ടാണ് നമ്മൾ ബെസ്റ്റ് ഇംപ്രഷൻ. ആളുകൾ എപ്പോഴും നോക്കുക, പുതിയ പുതിയ മോഡലുകൾ ഡെയിലി ഇതിങ്ങനെ മാറ്റി ഡ്രസ്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. ഒരു 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 ജീവനുള്ള ഒരാൾ നല്ലൊരു ഡ്രസ്സിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണല്ലോ ഒരു 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 പെൺകുട്ടി ഒരു സാരി കിട്ടി അല്ലെങ്കിൽ ഒരു ചുരിദാറിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അട്രാക്ഷനാണ് ഒരു കസ്റ്റമറെ ഫസ്റ്റ് ആ ബൂട്ടിക്കിലേക്ക് എത്തിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എല്ലാവരും ചെയ്യുന്നതുമാണ്. ഷോപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര സ്റ്റാച്ചു വെച്ചാലും പ്രശ്നമുള്ള കേസല്ല. ഷോപ്പിൻ്റെ പുറത്ത്, അതായത് ഗ്ലാസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഷട്ടറിൻ്റെ പുറത്ത് വെക്കുമ്പോൾ അത് എത്രണം വെക്കുന്നുണ്ട് എന്നുള്ളതും എത്രണം വെക്കണമെന്നുമുള്ള ഒരു അപ്രൂവൽ ഉണ്ട്. അത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എടുക്കണം. പുറത്ത് സ്റ്റാച്ചു മാത്രമല്ല, നമ്മൾ ചെറിയ റോളപ്പ് ഉണ്ടല്ലോ, അതുപോലും നമ്മുടെ ഓഫീസ് പ്രിമൈസിന്റെ പുറത്ത് വെച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിന്റെ പ്രിമൈസിന്റെ പുറത്ത് വെക്കുമ്പോൾ അപ്രൂവൽ എടുക്കണം. നമ്മളത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഷോപ്പിന്റെ ഗ്ലാസിന്റെ പുറത്താണെങ്കിൽ അതിന് അപ്രൂവൽ എടുത്തിരിക്കണം. അത് നമ്പർ എന്ത് ഐറ്റം ആണോ, ഒന്നാണ് വെക്കണമെങ്കിൽ ഒന്നിന്, രണ്ടാണെങ്കിൽ രണ്ട്, മൂന്നാണെങ്കിലും. ചിലപ്പോൾ ചെറിയ കയോസ്കുകൾ വെക്കാം, ചില ഗ്രോസറിന്റെ മുന്നിലൊക്കെ ഈ ചെറിയ ഇത്തിസ്ലാത്തിന്റെ ഡൂവിന്റെ റീചാർജ് ചെയ്യുന്ന ചില കയോസ്കുകൾ, എല്ലാത്തിനും അപ്രൂവൽ വേണം. അപ്രൂവൽ ഇല്ലാതെ നമ്മുടെ പ്രിമൈസ് അല്ല അത്, അത് പുറത്തുള്ള ഒരു പ്രിമൈസ് ആണ്. ചിലപ്പോൾ അത് ആർ ടി എന്റെ പ്രിമൈസ് ആയിരിക്കാം, ട്രാൻസ്പോർട്ട് അതോറിറ്റിന്റെ പ്രിമൈസ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു മുനിസിപ്പാലിറ്റി പ്ലേസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആ ബിൽഡിംഗിന്റെ തന്നെ കോമൺ ഏരിയ ആയിരിക്കാം. അത് നമ്മുടെ ഇജാരിയിൽ നമ്മുടെ കോൺട്രാക്ടിൽ വരുന്ന ഏരിയ അല്ല, അപ്പൊ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു ഓഫീസിൽ നമ്മൾ ഇത് പുറത്തുള്ള കോറിഡോർ ഉണ്ടാവല്ലോ, ലിഫ്റ്റിലേക്ക് പോകുന്ന ഒരു ഏരിയ നമ്മുടെ ഏരിയ അല്ല, അതൊരു കോമൺ ഏരിയ ആണ്. അധികം ആളുകളും ഓഫീസിന്റെ പുറത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട്, റോളപ്പ് വെച്ചിട്ടുണ്ട്. എന്തെല്ലാം നമ്മുടെ സർവീസുകൾ എന്താണെന്ന് കാണിക്കാൻ, മെഡിക്കൽ സെന്ററുകൾ അതുപോലെ പുതിയ ഡോക്ടർ വന്നിരിക്കുന്നു, ഇന്ന സർവീസുകൾ ഉണ്ട് വെക്കാം, സലൂൺസ് അതുപോലെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ കേട്ടി വെച്ചിരുന്നു, ഇതിനൊക്കെ അപ്രൂവൽ എടുക്കണം. ചെറിയ പൈസകളോ അതിനൊക്കെ 120 dirhams 520 dirhams ഒക്കെ വരുന്നു, 1000 dirhamsിന് താഴെയുള്ള എമൗണ്ട് ഉള്ളു. പക്ഷെ ആളുകൾ അത് ചെയ്യണോ വേണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. ആളുകളുടെ ആ ഒരു അങ്ങനെ ഒരു ചിന്ത പോവില്ല. അതെ, ശരിയാണ്. അപ്പോ അപ്പൊ നിങ്ങൾക്ക് ഫൈൻ കിട്ടിയിരിക്കുന്നത് അതൊരു അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അത് അപ്രൂവ്ഡ് പ്രിമൈസിലല്ല ഈ സ്റ്റാച്ചു വെച്ചത് എന്നത് കൊണ്ടാണ്. കാരണം ഇപ്പൊ അവരുടെ ടെൻഷൻ എന്താ അറിയോ, എന്റെ ബോട്ടിക്കിന്റെ മുമ്പിൽ ഞാൻ സ്റ്റാച്ചു വെച്ചിട്ട് എനിക്ക് ഫൈൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യും, ടെൻഷൻ ആയിരിക്കും. പക്ഷെ അത് അപ്രൂവ്ഡ് പ്രിമൈസ് അല്ലാത്തത് കൊണ്ടാണ്. ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലേ, വെക്കാൻ പറ്റില്ലേ എന്നുള്ള ടെൻഷൻ ആൾക്ക് ഉണ്ടോ? ഇപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ആ അതിനൊരു ഫോട്ടോ എടുത്ത്, ആ ഫോട്ടോ പ്രിന്റ് എടുത്ത് നമ്മുടെ ലൈസൻസിന്റെ പ്രിന്റും ഇജാരിയുടെ പ്രിന്റും എടുത്തിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് എക്സ്റ്റേണൽ പ്രൊസീജിയർ. അതെ, ഇതുപോലെ തന്നെ നമ്മളെ സെക്കൻഡ് നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു സൈഡിൽ ബോർഡ് വെക്കുന്നതിന് അപ്രൂവൽ വേണം. ഇപ്പൊ ചില രണ്ടപ്പോ കഫറ്റേരിയ ആണെങ്കിൽ മെയിൻ ഒരു ബോർഡ് ഉണ്ടായിരിക്കും, അത് നമുക്ക് അപ്രൂവൽ ആവശ്യമില്ല. സൈഡിൽ ചിലപ്പോൾ 24 hours എന്നോ ഏതെങ്കിലും ജംഗ്ഷനിൽ നിന്ന് കാണുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് അതിനൊക്കെ അപ്രൂവൽ എടുക്കൽ വളരെ നിർബന്ധമാണ്. ഓക്കേ ഓക്കേ. ഇപ്പൊ നമ്മൾ കിയോസ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരുപാട് കാണുന്ന ഒരു സംഭവമാണ് മാളുകളിൽ പോകുമ്പോൾ ഒരുപാട് കിയോസ്കുകൾ അല്ലെ, പലതരത്തിലുള്ള സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള കിയോസ്കുകൾ. അവർക്ക് ട്രേഡ് ലൈസൻസ് ആവശ്യമുണ്ടോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്? എല്ലാ ബിസിനസ് ചെയ്യുന്നതിനും ട്രേഡ് ലൈസൻസ് വളരെ നിർബന്ധമാണ്. അതെ അതെ, വളരെ നിർബന്ധമാണ്. നമ്മൾ ചെറിയൊരു ഷോപ്പ്, ഒരു ചെറിയൊരു പെർഫ്യൂമിന്റെ കയോസ്ക് ആയിരിക്കും കാണുക. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു 20,000-25,000 dirhams കൊടുത്തിട്ട് നമ്മൾ ട്രേഡ് ലൈസൻസ് എടുക്കണോ, ഇതിന്റെ ആവശ്യമുണ്ടോ, ചെറിയൊരു ബിസിനസ് അല്ലേ. എന്നാൽ ഇവരുടെ ലൈസൻസും കയോസ്കും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം ഇവർക്ക് മെയിൻ ഒരു ലൈസൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ലൈസൻസിന്റെ അണ്ടറിൽ കയോസ്കിന് പെർമിറ്റ് എടുക്കുകയാണ് ചെയ്യും. ഇപ്പൊ നമ്മൾ പുറത്തൊരു ഇത് റോളപ്പ് വെക്കുന്ന പെർമിറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ പെർമിറ്റ് ആണ് കൊടുക്കുക. ഇപ്പൊ ഒരു ട്രേഡിംഗ് കമ്പനിക്ക്, ഒരു പെർഫ്യൂം കമ്പനി ആണെങ്കിൽ ആ കമ്പനിക്ക് ഒരു ഒരു ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും, അതിന് എക്സ്പോർട്ട് കോഡ് ഉണ്ടായിരിക്കും, അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവരുടെ റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ട്രേഡ് ലൈസൻസ് ഇല്ലാതെ എന്തായാലും ചെയ്യാൻ പറ്റും. എന്നാൽ ഒരുവിധം എല്ലാ മാളിലും അബുദാബി മുതൽ റാസൽ ഖൈമ വരെയുള്ള എല്ലാ എമിറേറ്റ്സിലെ മാളുകളിലും ഇവർക്കൊക്കെ ഷോപ്പുകൾ ഉണ്ടാവും. അപ്പൊ എല്ലായിടത്തും പോയിട്ട് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല, കയോസ്ക് പെർമിറ്റ് ആണ്. ദുബായിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് അജ്മാനിൽ പോയിട്ട് കയോസ് എടുക്കാൻ പറ്റില്ല, അജ്മാനിലെ ലൈസൻസ് വേണം, ബ്രാഞ്ച് ലൈസൻസ് വേണം. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ കയോസ്, ഓരോ കയോസ് എടുക്കുമ്പോഴും 10,000 dirhams ലൈസൻസിൽ ആഡായിട്ട് വരും.
ഇപ്പൊ ലൈസൻസ് മെയിൻ ലൈസൻസ് പുതുക്കുമ്പോൾ ഒരു 10 കയോസ്ക് ഉണ്ടെങ്കിൽ 10×10,000 100,000 വരുന്നോട് അതിന്റെ നേർപ്പകുതി പക്ഷേ അത് കൊടുക്കേണ്ടതാണ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു നമുക്കൊരു സുഹൃത്ത് നമ്മളിലേക്ക് കുറച്ച് വിഷമമുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ കമ്പനിയിൽ നിന്ന് ആളെ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ടെർമിനേഷന് നമുക്ക് കുറച്ചൊരു സമാധാനമുള്ള കാര്യമാണ് ജോബ്ലെസ് ഇൻഷുറൻസ്, ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്. യെസ്, അപ്പോൾ അത് ആൾ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സമാധാനം ആൾക്കുണ്ടായിരുന്നു. നോർമൽ എല്ലാവർക്കും ഉള്ളൊരു പോലെ തന്നെ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ആളത് ക്ലെയിം ചെയ്യാൻ പോയപ്പോൾ അത് റിജക്റ്റ് ആയിരിക്കുകയാണ്. അതായത് ടെർമിനേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു സമാധാനം ഓഫ് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അതെ അതെ, 3 മാസത്തേക്കാണ് നമ്മുടെ ബേസിക് ലൈക് അങ്ങനെയല്ലേ കേട്ടോ, 3 മാസത്തേക്കുള്ള ബേസിക് സാലറി അതിൽ അടുത്തൊരു ജോബ് എടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ശമ്പളവും കിട്ടും. യെസ് യെസ്, ഇനിയിപ്പോ അതല്ല ജോബ് എടുക്കാതെ പുറത്തു പോകണമെങ്കിൽ അതിന്റെ ടിക്കറ്റ് അങ്ങനെയൊക്കെ കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും പാവം അത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ILOE ഇൻഷുറൻസിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എന്തെടുക്കുമ്പോഴും നമ്മളൊരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യാന്നല്ലാതെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കാറില്ല. ILOE ഇൻഷുറൻസിന് എലിജിബിൾ ആവണമെങ്കിൽ മിനിമം 1 ഇയർ കഴിഞ്ഞിരിക്കണം. ILOE ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് ഒരാളെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അത് എടുക്കാൻ പറ്റില്ല. 1 ഇയർ എടുത്തിട്ട് 1 ഇയർ കഴിഞ്ഞിരിക്കും, അപ്പം പിന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇദ്ദേഹത്തിന് 1 ഇയർ ആയിട്ടുണ്ടാവില്ല. അത് മാത്രമായിരിക്കോ റീസൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കാരണം നോർമൽ ടെർമിനേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ ILOE ഇൻഷുറൻസ് ക്ലെയിം ആക്കാൻ പറ്റും. ഓക്കേ, അതിൽ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പോ എംപ്ലോയി റിലേറ്റഡ് പ്രോബ്ലത്തിനാണ് ആളെ ടെർമിനേറ്റ് ചെയ്തതെങ്കിലും എംപ്ലോയർ റിലേറ്റഡ് അല്ലെങ്കിൽ കമ്പനി റിലേറ്റഡ് ഏത് തരത്തിലുള്ള ടെർമിനേഷൻ ആണെങ്കിലും ആൾക്ക് ക്ലെയിം കിട്ടുന്നതായിരിക്കും. ഓക്കേ, അപ്പോൾ ഇത് ചോദിച്ച ആൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വളരെ ഇതുപോലെ തന്നെ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഫ്രോസൺ ഫുഡ്. നമ്മൾ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എവിടെ പോയാലും നമ്മൾ കാണുന്ന ഒരു വളരെ വലിയൊരു കാറ്റഗറിയാണ് ഫ്രോസൺ ഫുഡ്. യെസ് യെസ്, അത് നമുക്ക് ഇഷ്ടപ്പെട്ടതും മറ്റ് രാജ്യ മറ്റ് നാഷണാലിറ്റിയുടെ ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള ഫുഡ് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഷാർജയിൽ ഒരാൾക്ക് ഫ്രോസൺ ഫുഡിൻ്റെ ഒരു കമ്പനിയുണ്ട്, ആൾക്ക് മറ്റ് എമിറേറ്റ്സിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ മറ്റ് എമിറേറ്റ്സിൽ നമ്മൾ എന്തെങ്കിലും ലൈസൻസ് അപ്രൂവൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു എമിറേറ്റ്സിലെ ലൈസൻസ് ഉണ്ട്, മറ്റൊരു എമിറേറ്റ്സിൽ നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. ഇവിടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, വേറൊരാൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കണം, മാനുഫാക്ചറിങ് കമ്പനി. ഇപ്പോൾ ഷാർജയിലുള്ള കമ്പനി ഇപ്പോൾ സപ്പോസ് ദുബായിലേക്കാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു വെഹിക്കിൾ ഉണ്ടായിരിക്കും, ഷാർജ രജിസ്റ്റേർഡ് വെഹിക്കിളായിരിക്കും. ദുബായിലേക്ക് പോകണമെങ്കിൽ ദുബായിലുള്ള മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫുഡ് വാച്ച് എന്നൊരു യൂസറുണ്ട്, 10,000 ദിർഹംസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിനൊരു യൂസറും പാസ്വേഡും കിട്ടും. നമ്മൾ പോകുന്ന വണ്ടി അതിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, മുനിസിപ്പാലിറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുള്ള വണ്ടി ആയിരിക്കണം. ഇപ്പോൾ ഫ്രോസൺ ഫുഡ് ആണെങ്കിൽ ഓപ്പൺ ഒരു വണ്ടിയിലിട്ട് കൊണ്ടുപോകാൻ പാടില്ല വാഹനത്തിൽ, അതിനൊരു ഫ്രീസറും കാര്യങ്ങളും. UAE എന്ന് പറയുന്നത് ഫുഡിനും ഹെൽത്തിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഫ്രോസൺ ഫ്രീസർ എല്ലാം സെറ്റ് ചെയ്ത വെഹിക്കിൾ ആയിരിക്കണം, കാരണം അതിനും മുനിസിപ്പാലിറ്റിക്ക് മാർട്ടിക്കൊക്കെ അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഉത്തരം ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അടുത്തുള്ള എമിറേറ്റ്സിൽ കൊടുക്കുമ്പോൾ ആ എമിറേറ്റ്സിലുള്ള മുനിസിപ്പാലിറ്റിയിൽ ഇത് രജിസ്റ്റർ ചെയ്തായിരിക്കണം. ഓക്കെ, അത് ആ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ, എല്ലാ എമിറേറ്റ്സിലും ഉള്ള അങ്ങനെ ഒരു ലൈസൻസ് എടുക്കണ്ട. ലൈസൻസ് എടുക്കണ്ട, അജ്മാൻ ആണെങ്കിലും അജ്മാൻ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, പിന്നെ വെഹിക്കിളും രജിസ്റ്റർ ചെയ്യണം, കമ്പനിയുടെ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ലൈസൻസിന്റെ ആവശ്യമില്ല, പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനാണ് ഫൈൻ കിട്ടുന്ന ഒരു ഏരിയ. അതെ, മോസ്റ്റ് ഓഫ് ദ കാര്യം എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ വണ്ടി ആയിരിക്കുമ്പോൾ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിരിക്കുമ്പോഴാണ് ഈ പോലീസിന്റെ മറ്റൊക്കെ ശ്രദ്ധയിൽപ്പെടുക, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുക. അതല്ലാതെ നോർമലി സ്വന്തം പ്രൈവറ്റ് വെഹിക്കിളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർ ഒരുപാടുണ്ട്, അത് വേറെ, അത് വേറെ തന്നെ നമുക്ക് ഒരുപാട് പറയേണ്ടത്. അത് ഇല്ലീഗൽ ബിസിനസ് ആണ്, ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യാതിരിക്കുക, ഈ രാജ്യത്തെ ബഹുമാനിക്കുക, ഈ രാജ്യത്തെ സ്നേഹിക്കുക, രാജ്യം ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ തിരിച്ചും കൊടുക്കണമെന്നാണ് നമ്മുടെ ഒരു പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ദിസ് ഈസ് അഗൈൻ എ ക്വസ്റ്റ്യൻ ഫ്രം മൈ സൈഡ്, ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ ഫുഡ് സാധനങ്ങളൊക്കെ ജസ്റ്റ് അവർ കോമൺ, ഇപ്പം എക്സാമ്പിൾ പറയാം, ട്രാഫിക്കിൽ ഇരിക്കുമ്പോൾ വെള്ളം നമുക്ക് കൊണ്ടുതരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് കോട്ടൺ ക്യാൻറ്റീസ് നമുക്ക് ജസ്റ്റ് കൊണ്ടുതരുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ ലീഗലാണോ? ഒരിക്കലും അല്ല, പ്യുവർലി ഇല്ലീഗലാണ്.
അത് നോർമലി ഒരു ബിസിനസ് എന്നുള്ള നിലക്കല്ല അവരാരും ചെയ്യുന്നത്. സിമ്പതി നമ്മള് ഒരു ബെഗിംഗ് സിസ്റ്റത്തിൽ യാചന, അതൊക്കെ ഇവിടെ ഗവൺമെന്റ് വളരെയധികം നിരോധിച്ചൊരു കാര്യമാണത്. നമ്മൾ അതിന് പ്രൊമോട്ടും ചെയ്യരുത്. ഇപ്പൊ ചില ആളുകളുണ്ട്, നമ്മള് കണ്ടിന്യൂസ് പിന്നെ ട്രാഫിക്കിൽ നിൽക്കുന്ന നേരത്ത് ഇപ്പൊ കൈക്ക് വയ്യാത്ത ആളുകൾ, കാലിന് വയ്യാത്ത ആളുകളൊക്കെ പിന്നെ മുഴന്തിയൊക്കെ വന്ന് നടന്ന് ഗ്ലാസ് നമ്മളെ കാറിന്റെ ഗ്ലാസിന്റെ അവിടെ വന്ന് മുട്ടിയിട്ട് വെള്ളം നമ്മൾ തുറക്കുകയും ചെയ്യരുത്. നമ്മൾ അവരുടെ വെള്ളം വാങ്ങുകയും ചെയ്യരുത്. അതെ, നമുക്ക് പാവം തോന്നാൻ നമ്മൾ കൊടുക്കണം. ചാരിറ്റി എല്ലാം നമ്മൾ കൊടുക്കണം, സക്കാത്ത് നമ്മൾ കൊടുക്കണം, അതൊക്കെ അതിൻ്റെതായ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. പക്ഷെ അത് അതിലേറ്റവും ഉപരി നമ്മൾ ഗവൺമെന്റിനെ ബഹുമാനിക്കണം, നമ്മളെ ഗവൺമെന്റിനെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. ഗവൺമെന്റിന്റെ നിയമം എന്താണോ, യാചകരെ പ്രൊമോട്ട് ചെയ്യരുതെന്നാണ്. അത് ബിസിനസ് അല്ല, അത് യാചനയാണ്. അതിൽ അത് പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ള ഒരൊറ്റ വാക്കിൽ നമുക്കത് നിർത്താവുന്നതാണ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമുക്ക് ബിസിനസ്, ഇപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ആയിക്കോട്ടെ, മറ്റ് വിസ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ തരത്തിനും അവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആസ് വി നോ, നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരെടുത്ത്, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് നിന്ന് അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെയുള്ള നിങ്ങളുടെ എന്ത് സംശയത്തിനും നമ്മളെ തത്സമയം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾക്ക് സാറിനെ പോയിട്ട് മീറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാവുന്നതാണ്. നമ്മൾ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം പല യു എയിൽ പല നാഷണാലിറ്റീസിൻ്റെ എംപ്ലോയി വിസ തരത്തിലുള്ള ബാൻ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എംപ്ലോയി വിസ തരത്തിലുള്ള ബാനുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരു ആഫ്രിക്കൻ എംപ്ലോയിയുടെ വിസയ്ക്ക് കൊടുത്തിട്ട് മോർ ദാൻ 10 ഡേയ്സ് ആയി, റിജക്റ്റ് ആവുന്നു, ഐ മീൻ അപ്രൂവ് ആവുന്നില്ല. അപ്പോൾ അത് അവർക്ക് വരുന്ന മെസ്സേജ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്നുള്ളതാണ്. അവർ ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് റെഫർ ചെയ്യുന്നത് എന്താണ്? അതായത് പിന്നെ ഒരു ആഫ്രിക്കൻ നാഷണാലിറ്റിയുടെ എംപ്ലോയ്മെന്റ് വിസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അണ്ടർ പ്രോസസ്സിലാണ്, അപ്രൂവ് ആയിട്ടില്ല. ആഫ്രിക്കൻ നാഷണാലിറ്റിയുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു അപ്ലിക്കേഷൻ മിനിസ്ട്രി ഓഫ് ലേബറിന് അപ്രൂവ് ചെയ്യാൻ നിർവാഹമില്ല. അതായത് അവർ ചോദിക്കുന്ന ക്ലിയറൻസ് ലെറ്റർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഫ്രം ആഫ്രിക്ക, അത് ആസ് ബേസ്ഡ് ഓൺ കാൻഡിഡേറ്റ്സ് പ്രസൻസ്. ഇപ്പോൾ കാൻഡിഡേറ്റ് ഇൻസൈഡ് ആണെങ്കിൽ, ദുബായിലാണെങ്കിൽ ഒറിജിനൽ പാസ്പോർട്ടുമായിട്ട് ദുബായിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. അത് എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓഫീസിൽ തന്നെ അത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഈ പോലീസ് സ്റ്റേഷനിലെ പാസ്പോർട്ടുമായിട്ട് പോയിട്ട് നമ്മുടെ ഫിംഗർ കൊടുക്കണം. അപ്പോൾ ആൾ വിസിറ്റിലായിരിക്കുമല്ലോ, ഓൾറെഡി ഉണ്ടാവും, വിസിറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫിംഗർ കൊടുത്ത് അദ്ദേഹത്തിന് വല്ല ക്രിമിനൽ കേസുകളോ സിവിൽ കേസുകളോ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും. അത് അപ്ലോഡ് ചെയ്ത് മിനിസ്ട്രി ഓഫ് ലേബറിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവുന്നതേ ഉള്ളൂ. അതല്ല ഔട്ട്സൈഡ് ആണ് ആൾ പുറത്താണെങ്കിൽ, ഏത് രാജ്യത്താണോ ആ രാജ്യത്തു നിന്ന് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ നിന്നും ഫിംഗർ എല്ലാം എടുത്ത് ആ ഫിംഗർ പ്രിൻ്റ് സർട്ടിഫിക്കറ്റ് യു എ എംബസി അറ്റസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയക്കണം. എന്നിട്ട് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട്സൈഡ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാം. ഒന്ന്, ഇനി അതല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ആ രാജ്യത്ത് തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഡയറക്റ്റ് കിട്ടും. അത് യു എ എംബസി അറ്റസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് ചെയ്തിട്ടും അപ്ലോഡ് ചെയ്യാം. ഓൾറെഡി ഉള്ള ആള്, ഇവിടെ നിന്നുള്ള ആള് ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ട് പുറത്തു പോയതാണെങ്കിൽ ആ ഫിംഗർ പ്രിന്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. ആൾ ഇതുവരെ യു എയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ആ നാട്ടിലുള്ള യു എ എംബസി അറ്റസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർലി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് വിസ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ ക്ലിയർ ആയിരിക്കണം. കേസും കാര്യങ്ങളും കമ്മിങ് യു എ ന്റെ മറ്റൊരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ് അല്ലേ, നമ്മുടെ സേഫ്റ്റിയാണ് അവരും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഒരു സിവിൽ കേസിന്റെ ഒരു അല്ലെങ്കിൽ ക്രിമിനൽ കേസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആഫ്രിക്കൻ നാഷണാലിറ്റി ഒരുപാട് ഇതായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട്. ഈ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പിൽക്കാലത്തേക്ക് ചിലപ്പോൾ മറ്റുള്ള നാഷണാലിറ്റികളിലും കൂടി വന്നേക്കാം. ഇപ്പോൾ ആഫ്രിക്കയ്ക്ക് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ നാഷണാലിറ്റിയുടെ വിസ ഇപ്പോൾ റെഗുലേറ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ കഴിഞ്ഞ 3 വർഷമായിട്ട് കേസുകൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ നാഷണൽ. ചിലപ്പോൾ പാകിസ്ഥാൻ നാഷണലിൻ്റെ വിസ അവർ ഓപ്പൺ ആക്കി കൊടുത്താൽ, ഇപ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ് പ്രഷർ ചെയ്തിട്ട് ഗവൺമെൻറ് ഇവിടുത്തെ ഗവൺമെൻറ് ചിലപ്പം അതിന് അപ്രൂവൽ കൊടുക്കും. പക്ഷേ ഇതുപോലുള്ള റെഗുലേഷൻസ് അവർ കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ് ആഫ്രിക്കൻ്റെ കൊണ്ടുവന്നത്. അപ്പം പറയും, പുതിയൊരാൾക്ക് കൊണ്ടുവരണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ആൾ ക്ലിയർ ആണെന്ന് അറിയിക്കണം. എൻഡ് ഓഫ് ദ ഡേ എല്ലാം നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് ഗവൺമെൻറ് ഇമ്പോർട്ടൻസ്. അതെ, അതിൽ നമ്മൾ വളരെയധികം വി ഷുഡ് ബി പ്രൗഡ് ടു ബി ഇൻ യു എ അല്ലേ സർ? അതെ അതെ. യെസ്.
അപ്പോൾ അടുത്തൊരു കൺസേൺ, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളിലേക്ക് ഒരു കൺസേൺ എത്തിയിട്ടുണ്ട്. ആൾക്കൊരു ബിഗിനറാണ്, യു എയിൽ വിസ അടിച്ചിട്ടൊക്കെ ഒരു ബിഗിനർ ആയിട്ടുള്ള ആളാണ്. ആൾക്ക് യാത്രക്കിടയിൽ എമിറേറ്റ്സ് ഐ ഡി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു സുഹൃത്തുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞത് പോലീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക, ആ പേപ്പർ വെച്ചിട്ട് റീഅപ്ലൈ ചെയ്താൽ മതി, കുഴപ്പമില്ല എന്നാണ്. പക്ഷേ ആൾക്ക് അത്ര ആസ് എ ബിഗിനർ യു എയെ കുറിച്ച് അധികം ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊസീജിയർ എന്താണ്, എന്ത് ചെയ്യണമെന്നുള്ളത്. നോർമലി നമ്മൾ എന്ത് സാധനം നഷ്ടപ്പെട്ടാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്ത് ലോസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതാണ് സിസ്റ്റം. മുന്നേ എമിറേറ്റ്സ് സൈഡിൻ്റെ സിസ്റ്റം അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വളരെ ലഘൂകരിച്ചിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൊട്ടടുത്തുള്ള എമിറേറ്റ്സ് സൈഡ് ടൈപ്പ് ചെയ്യുന്ന ടൈപ്പിംഗ് സെൻറ്ററിലോ ആമിർ സെൻറ്ററിലോ പോകുന്നു, അവിടെ നിന്ന് ലോസ്റ്റ് ഐ ഡിക്ക് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നോർമലി ഒരു 2 ഇയർ എമിറേറ്റ്സ് ഐഡിക്ക് 385 ദിർഹംസ് ആണ് കോസ്റ്റ് വരിക. 100 ദിർഹംസ് ഫൈൻ അടക്കും. 485 അടച്ചു കഴിഞ്ഞാൽ അതിൽ ബയോമെട്രിക്സിന് ഒരു ഡേറ്റ് കാണിക്കും. രണ്ടാമതും ബയോമെട്രിക്സ് എടുക്കേണ്ടി വരും ലോസ്റ്റ് ആയവർക്ക്, ഓട്ടോമാറ്റിക് വരില്ല. അപ്പോൾ ആ ഡേറ്റിന് പോയിട്ട് ബയോമെട്രിക്സ് എടുത്താൽ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഐ ഡി നമുക്ക് പുതിയത് കിട്ടും. എന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ഐ ഡി എടുക്കുന്ന എല്ലാ പ്രൊസീജിയറിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ടാകും എന്നാണോ? ജസ്റ്റ് നോർമൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബയോമെട്രിക്സ് എടുക്കാനുള്ള ഡേറ്റ് വരും. നമ്മൾ പോയിട്ട് ബയോമെട്രിക്സ് എടുക്കുന്നു, എടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഐ ഡി കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് പഴയ ഐഡിന്റെ എക്സ്പയറി ഡേറ്റ് എന്നാണോ അതേ സെയിം ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമുക്ക് സെയിം ഐ ഡി നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടാവുന്നതാണ്. അപ്പോൾ പുതിയ ഐ ഡി കിട്ടുമ്പോൾ അതിന്റെ ഇഷ്യൂ ഡേറ്റ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ, എക്സ്പയറി ഡേറ്റ് സെയിം ആയിരിക്കും. അല്ല, മുന്നേ അങ്ങനെ അല്ല. മുന്നേ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ലോ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഒരു കൺസേൺ എത്തിച്ച ഫ്രണ്ട് അത്ര ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് ഒന്ന് ഈ ഒരു പ്രോസസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എമിറേറ്റ്സ് ഐ ഡി അഗെയിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ പ്രശ്നങ്ങളിൽ സാർ നമുക്ക് സൊല്യൂഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത്, ഒരു സ്റ്റാഫ് ആളുടെ ക്യാൻസലേഷൻ പേപ്പറിൽ സൈൻ ചെയ്യുന്നില്ല, പാസ്പോർട്ട് തിരിച്ചു നൽകണം എങ്കിൽ ഞാൻ സൈൻ ചെയ്യാം, അതാണ് ആളുടെ കണ്ടീഷൻ. പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാസ്പോർട്ട് തിരിച്ചു കൊടുത്ത് ആളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് ആള് പക്ഷേ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, സോ നമ്മൾ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഫ്യൂച്ചറിൽ? നോർമലി കമ്പനി ഓണേഴ്സ് അല്ലെങ്കിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആളുകൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. നോർമലി ഒരു എംപ്ലോയിനെ നമ്മൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ, ഓൺബോർഡ് ചെയ്യുമ്പോൾ പാസ്പോർട്ട് എടുത്തു വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആക്ച്വലി ആ പാസ്പോർട്ട് എടുത്തു വെക്കുന്നത് ഇല്ലീഗലാണ്. നമുക്കൊരു എംപ്ലോയിന്റെ പാസ്പോർട്ട് എടുത്തു വെക്കാൻ ഒരു എംപ്ലോയർക്കും അധികാരമില്ല എന്നുള്ളത്. പാസ്പോർട്ട് മാത്രമല്ല ഒരു തരത്തിലുള്ള അല്ലേ പേഴ്സണൽ ഡോക്യുമെന്റ്സ്. അത് നോർമലി കമ്പനികളിൽ പിന്നെ കമ്പനിയുടെ ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ടോ മറ്റുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ഗ്യാരണ്ടി എന്ന നിലക്ക് എടുത്തു വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയിന്റെ സമ്മതത്തോട് കൂടി ചിലപ്പോൾ എംപ്ലോയി പറയാണ് എൻ്റെ അടുത്ത് വെക്കുമ്പോൾ അത് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഒരു സെക്യൂരിറ്റിക്ക് എംപ്ലോയി എംപ്ലോയിയുടെ ഇഷ്ടത്തിന് കൊടുക്കുകയാണെങ്കിലും ഓക്കെ, അല്ല നിർബന്ധപൂർവ്വം എടുത്തു വെക്കാൻ അധികാരമൊന്നുമില്ല. മുന്നേ എന്തായിരുന്നു സിസ്റ്റം എന്ന് വെച്ചാൽ, നമ്മളൊരാളെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിൽ കൊണ്ടുപോയി പാസ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അത് എന്തായിരുന്നു വെച്ചാൽ, അന്ന് ഒരു എംപ്ലോയിനെ ക്യാൻസൽ ചെയ്താൽ ആ എംപ്ലോയി വിസയിൽ നിന്നും ക്യാൻസലായി രാജ്യത്ത് നിന്ന് പുറത്തു പോയി എന്ന് നമ്മൾ ഉറപ്പുവരുത്തി ആ പേപ്പർ കൊടുത്ത് മിനിസ്ട്രി ഓഫ് ലേബറിൽ സബ്മിറ്റ് ചെയ്താൽ അടുത്തൊരു കോട്ടക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ കാലം മാറി, കാലം മാറി, നിയമങ്ങൾ മാറി. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ കമ്പനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പോൾ സപ്പോസ് എൻ്റെ വിസ ക്യാൻസൽ ചെയ്തു, പിറ്റേ ദിവസം മുതൽ ഓവർ സ്റ്റേ വന്നാൽ ഞാനാണ് പേയ്മെൻറ് അടയ്ക്കുന്നത്, കമ്പനി അതിന് ഉത്തരവാദിയല്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൺസേൺ എപ്പോഴും ഉണ്ടാവുന്നതാണ് പാസ്പോർട്ട് എടുത്തു വെക്കുന്ന കേസുകൾ. പാസ്പോർട്ട് എടുത്തു വെക്കേണ്ട ആവശ്യമില്ല ഒരു കമ്പനിക്കും. അതുകൊണ്ട് പാസ്പോർട്ട് തിരിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് സൈൻ വാങ്ങി വളരെ നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്താൽ കമ്പനിക്കും കുറെ ടൈം ലാഭമാണ്, എംപ്ലോയിക്കും പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ ആ എംപ്ലോയും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മെഷീനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യും, വീണ്ടും കമ്പനിയുടെ ഓണർ ഈ ഇതെല്ലാം ഫേസ് ചെയ്യണം. അതിൻ്റെ ഒരു ചുമ്മാ ടൈം വേസ്റ്റ് എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പാസ്പോർട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നതാണ് നല്ലതെന്നല്ല, കൊടുത്തേ മതിയാവൂ എന്നുള്ള ഒരു ഓപ്ഷനാണ് അല്ലേ ശരിക്കും? കാരണം പാസ്പോർട്ട് നമ്മുടെ അങ്ങനെ കമ്പനി വെച്ച് കഴിഞ്ഞാൽ അത് അഗെയിൻ ലോസ് വരുന്നത് കമ്പനിക്കായിരിക്കും കംപ്ലൈന്റ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, പാസ്പോർട്ട് നിങ്ങൾ കൊടുത്തേ മതിയാവും. പിന്നെ ഇവൻ ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ കമ്പനി അത് ലയബിലിറ്റി ആവൂ എന്നുള്ളതായിരിക്കും. കമ്പനിക്ക് ഒരു പ്രശ്നവുമില്ല, പാസ്പോർട്ട് റിലീസ് ചെയ്ത് നേരായ രീതിയിൽ ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹത്തെ വിടുന്നതാണ് നല്ലത്. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്, അത്രയും ക്ലാരിറ്റി തന്നതിൽ. അപ്പോൾ അടുത്ത നമ്മുടെ
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ന് ഒരു കാര്യമുണ്ട്, നമ്മൾ പല മേഖലകളാണ് കവർ ചെയ്ത് പോകുന്നോണ്ടിരിക്കുന്നത്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അതെ, പല രീതിയിൽ. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് അത്രയും സൊല്യൂഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ വി ആർ ഓൾസോ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. പല ആളുകളും എന്താ പറയുക, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതി തരുന്നത് നമുക്ക് ഇൻസ്റ്റന്റ് ആൻസറുകൾ ഉണ്ടാവുമോ, നമ്മളത് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പല ആളുകളും വിളിക്കാതെ വാട്സപ്പിൽ ഇത് ചോദിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആളുകൾക്കൊക്കെ ഡയറക്റ്റ് വിളിക്കാനുണ്ടെങ്കിൽ ഓൾവേസ് സ്വാഗതമാണ്. നമുക്ക് എപ്പോഴും ഫോൺ എടുത്ത് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം അവരത് മനസ്സിലാക്കി അവരുടെ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് കൂടി സന്തോഷം. കാരണം അവർക്ക് ഇപ്പോൾ ഇതിൽ ആൻസേഴ്സ് കേൾക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് സാർ ആൻസർ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ വരാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ വെച്ച് അവർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. അതാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ വരും സാർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഒരു പ്രശ്നവുമില്ല, യു ക്യാൻ ഡയറക്ട്ലി കോൺടാക്ട് ദം ആൻഡ് ദേ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അങ്ങനെ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നത്, ഇത് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈസൻസ് റിന്യൂ ചെയ്യുമ്പോൾ MOA റിന്യൂ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ. അതും പല ആളുകളും നമ്മളോട് ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. MOA എന്ന് ഉദ്ദേശിക്കുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒന്നാണ് മെമ്മറാണ്ടം. അതിലാണ് നമ്മളെ കമ്പനി പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, കമ്പനിയുടെ പേരെന്താണ്, കമ്പനിയുടെ ആക്ടിവിറ്റി എന്താണ്, കമ്പനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കമ്പനിയുടെ ക്യാപിറ്റൽ എന്താണ്, എല്ലാം അതിലുണ്ടാവും. നമ്മൾ കമ്പനിയുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ മാത്രമേ MOA ചേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. നോർമൽ ഒരു റിന്യൂവൽ ആണെങ്കിൽ MOA തൊട്ട് കളിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ സപ്പോസ് കമ്പനിയുടെ പേര് മാറ്റാണ്, അപ്പോൾ മെമ്മറാണ്ട് അമെൻഡ് ചെയ്യേണ്ടി വരും. ട്രേഡ് നെയിം ചേഞ്ച് വരുമ്പോൾ, ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ വേണ്ടി വരും, പാർട്ട്ണറുടെ ഷെയർ സെൽ ചെയ്യുമ്പോൾ, പുതിയ പാർട്ട്ണർ ആഡ് ചെയ്യുമ്പോൾ, പുതിയ മാനേജർ ആഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ MOA ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാതെ ട്രേഡ് ലൈസൻസോ അല്ലെങ്കിൽ നോർമൽ റിന്യൂവൽ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, ആവശ്യം വരുന്നില്ല. സോ ലൈസൻസ് റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ MOA റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കമ്പനി റിലേറ്റഡ് എന്തെങ്കിലും നെയിം അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആക്ടിവിറ്റി, യെസ്, അങ്ങനെ ഒരു അമെൻമെന്റ് എന്നുള്ള രീതിക്ക് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾക്ക് MOA ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ വളരെ സ്പെഷ്യൽ, കാരണം ഒരുപാട് ഏരിയാസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യം ഞങ്ങളിലേക്ക് എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും അതിനനുസരിച്ചുള്ള ആൻസർ കിട്ടി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വീക്ക് സെയിം സാറ്റർഡേ അറ്റ് 12:30 PM NTV ഞങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് ലൈവ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞങ്ങളെ വിളിച്ചറിയിക്കാം, സാറിന് ഡയറക്റ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്, ക്ലിയർ ചെയ്യാവുന്നതാണ്. യു ഓൾ ആർ വാച്ചിങ് ദിസ് ഇസ് NTV എക്സ്പ്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സ്പെർട്ട് അഡ്വൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.